ഇത് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് കൊട്ടാരക്കരയിൽ നിന്നും 6 കിലോമീറ്റർ മാറി എഴുകോൺ എന്നുള്ള സ്ഥലത്ത് നിന്ന് വെറും 2 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ ഇരുമ്പനങ്ങാട് എന്നുള്ളൊരു സ്ഥലമാണ്. ഈ ഇരുമ്പനങ്ങാട്ടിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടി മൊത്തവും 50 സെൻറ്റിലാണ് റെക്കോർഡിക്കലായിട്ട്. 48 സെൻറ്റാണ് ഉള്ളത്, 50 സെൻറ്റാണ് റെക്കോർഡിക്കലായിട്ടുള്ളത്. പിന്നെ ഈ സെൻറ്റ് 3 തട്ടിലായിട്ടാണ് കിടക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് മേളിലത്തെ ഒരു തട്ടാണ്. ഈ മേളിലത്തെ തട്ടെന്ന് പറയുന്നത് മേളിൽ റോഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഇതൊരു പ്ലോട്ടാണ്. അതുകൂടാതെ ഇത് വീട്. വീടിൽ തന്നെ 2 കാർ പോർച്ചുണ്ട്. നിങ്ങൾ കാണുന്നത് ഇപ്പം 2 കാർ പോർച്ച് ഏരിയ ആണ്. 2 വണ്ടി സുഖമായിട്ടിടാം മുന്നിൽ. അതുകൂടാതെ ചെറിയൊരു ഹാളുണ്ട്. കയറുമ്പോൾ തന്നെ ചെറിയൊരു ഗാർഡൻ. ഇവിടെ തന്നെ ഇഷ്ടംപോലെ കൃഷി ചെയ്തുകൊണ്ട് വരുന്ന ഒരു സ്ഥലമാണ്. വാഴ, കപ്പ, തേക്ക്, അഞ്ഞിലി, പ്ലാവ് ഇതെല്ലാം തന്നെ ഈ പ്രോപ്പർട്ടിക്കകത്തുണ്ട്. ഇതിപ്പോൾ 3 തട്ടായിട്ടാണ് ഈ പ്രോപ്പർട്ടി. 2nd തട്ടിലാണ് ഈ വീട് നിങ്ങൾ കാണുന്നത്. ഇത് താഴോട്ട് വരുന്നതാണ് താഴത്തെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇത് മൊത്തമായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് താഴെയാണെങ്കിൽ ആവശ്യത്തിന് മുമ്പേ ഒരു ചെറിയൊരു ഫാം, കോഴിക്കൂട്, പട്ടിക്കൂട്, പട്ടി, താറാവ്, ആട് എന്നുള്ള കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. ഈ താഴത്തെ ഈ പ്ലോട്ടിലായിരുന്നു ആ കൃഷിയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം തെങ്ങും വാഴയും ബാക്കിയുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അധികം ആൾക്കാർ നോക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രോപ്പർട്ടി സെയിൽ ചെയ്ത് വീട്ടിലാണെങ്കിൽ കുറച്ചും കൂടെ സിറ്റിയിലോട്ട് ഉള്ളിൽ. അപ്പോൾ ഒരു ഗ്രാമ അന്തരീക്ഷം നോക്കുന്നവർക്ക് എന്തുകൊണ്ടും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കും ഇത്. സിറ്റിയിൽ നിന്ന് വെറും 2 കിലോമീറ്റർ ഇരുമ്പനങ്ങാട്ടിൽ നിന്ന് വെറും 2 കിലോമീറ്ററേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടി. അപ്പം അതുകൂടാതെ തന്നെ ഇതിന് ചുറ്റും 500 മീറ്റർ ദൂരളവിലാണ് +2 സ്കൂളുള്ളത്. 2 കിലോമീറ്റർ ചുറ്റിലുള്ളിൽ ആശുപത്രി, അമ്പലം, പള്ളി ഇതെല്ലാം ഉണ്ട്. പിന്നെ കൊട്ടാരക്കരയാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഒരു നല്ലൊരു മേജർ സിറ്റിയാണ്. എല്ലാവിധമായ സൗകര്യങ്ങളോട് കൂടിയ സിറ്റിയാണ് കൊട്ടാരക്കര. ഇതിൻ്റെ മുകളിലോട്ടൊക്കെ താമസക്കാരൊക്കെയാണ്. ഇത് മുകളിലുള്ളൊരു വീടാണ്. ഇത് വീട്ടിലോട്ടുള്ള ഒരു വീടാവുമ്പോഴേക്കും നമുക്ക് മൊത്തം 3 മുറി, ഒരു അടുക്കള, ഒരു സിറ്റ് ഔട്ട്, കിച്ചൺ ഇതൊക്കെയാണുള്ളത്. ഈ വീട്ടിലോട്ടുള്ള ഇത് 2ാമത്തെ മുറിയാണ്. ഇത് കിച്ചൺ ഏരിയ. കിച്ചണിൽ നിന്ന് നോക്കുന്നത് വിശാലമായിട്ടുള്ള പറമ്പിലേക്കുള്ള ഒരു സീനാണ്. ഇത് വീടിൻ്റെ വെളിയിലോട്ടാണ്. സ്റ്റോറേജ് ഏരിയ എല്ലാം വീടിൻ്റെ വെളിയിലോട്ടാണുള്ളത്.